റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്ന ഗോബി മഞ്ചൂരിയൻ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാം. അതാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും ഫ്യൂഷൻ കുസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഏകദേശം 5 പേർക്കുള്ള ഗോബി മഞ്ചൂരിയനാണ്. അതിനായിട്ട് 2 ലിറ്റർ വെള്ളത്തിൽ ഏകദേശം 1 ടീസ്പൂൺ സോൾട്ട് ഇട്ട് ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ ഫ്ലവർ സെപ്പറേറ്റ് ചെയ്ത് ഏകദേശം 2 മിനിറ്റ് ബോയിൽ ചെയ്ത് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നു. കോളിഫ്ലവർ കുക്കാകുന്ന സമയത്ത് നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം. അതിനായിട്ട് 100 ഗ്രാം മൈദ, 100 ഗ്രാം കോൺഫ്ലവർ, 1 ടീസ്പൂൺ സോൾട്ട്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഏകദേശം 250 ml വാട്ടറിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. നല്ല തിക്ക് ബാറ്ററായിട്ട് എടുക്കുന്നതാണ് നല്ലത്. ഇപ്പം നമ്മുടെ ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ മിക്സ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഇത് ഓയിലിൽ നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നു. ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. എല്ലാ കോളിഫ്ലവറിൻ്റെ എല്ലാ സൈഡിലും ബാറ്റർ നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ, നന്നായിട്ട് കോട്ടാകത്തക്ക രീതിയിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. അതിനുശേഷം ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നു. ഒരു മീഡിയം ഫയറിൽ എപ്പോഴും ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ചെറിയ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നതോടും വരെ ഫ്രൈ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇട്ട കോളിഫ്ലവർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആവേണ്ട, ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയാൽ മതി. ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നു. ഗോബി മഞ്ചൂരിൻ്റെ ഫൈനൽ സ്റ്റെപ്പിലോട്ട് കടക്കാം. അതിനായിട്ട് നന്നായി ചൂടായ ഒരു പാനിലോ ഓക്കിലോ ശകലം എണ്ണയൊഴിച്ച് ബാക്കിയുള്ള വെജിറ്റബിൾസ് ഫ്രൈ ചെയ്തെടുക്കുന്നു. അതിനായിട്ട് ഏകദേശം 1 മീഡിയം സൈസ് ഓനിയൻ ചോപ്പ് ചെയ്തത്, 3 ടീസ്പൂൺ ജിഞ്ചർ, 3 ടീസ്പൂൺ ഗാർലിക്ക്, അത് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നു. എരിവിനായിട്ട് 1 മീഡിയം സൈസ് 2 ചില്ലി, ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്ത്, കൂടുതൽ സ്പൈസി ആയിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് 3-4 ചില്ലി ചേർക്കാം. ഞാൻ ഇവിടെ മീഡിയം സ്പൈസിനായിട്ട് 2 ചില്ലിയാണ് ചോപ്പ് ചെയ്തിട്ടിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഏകദേശം ഹാഫ് കുക്കായിട്ടുണ്ട്. അതിലോട്ട് ഏകദേശം 50 ml ടൊമാറ്റോ സോസ്, 50 ml സോയ സോസ്. ഇവിടെ ഞാൻ ഡാർക്ക് സോയ സോസാണ് ഉപയോഗിക്കുന്നത്. ലൈറ്റ് താല്പര്യമുള്ളവർക്ക് ലൈറ്റ് ഉപയോഗിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സാധാരണഗതിയിൽ സോയ സോസ് നന്നായിട്ട് സോൾട്ടിയാണ്. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ സോയ സോസ് ആഡ് ചെയ്യേണ്ട താല്പര്യം കാര്യമില്ല. ഇതിലോട്ട് നമ്മളിവിടെ ഫ്രൈ വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുന്നു. സാധാരണ ഇതിൽ 2 രീതിയിൽ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാറുണ്ട്. ഒന്ന് ഡാർക്ക് റെഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഡാർക്ക് ബ്ലാക്ക് ആയിരിക്കും. ഡാർക്ക് ബ്ലാക്ക് വേണ്ടവർക്ക് കൂടുതൽ സോയ സോസ് ഒഴിക്കാം. ഇനി റെഡാണ് താല്പര്യമെങ്കിൽ എക്സ്ട്രാ ഇച്ചിരി ടൊമാറ്റോ സോസും കൂടെ ഒഴിക്കാം. ഇനി ടേസ്റ്റിന് വേണ്ടി റെസ്റ്റോറൻറ്റുകളിൽ അജിനോമോട്ട ഉപയോഗിക്കാറുണ്ട്. ഞാനിവിടെ നാച്ചുറലി ഉണ്ടാക്കുന്നതുകൊണ്ട് ഇവിടെ അജിനോമോട്ട ചേർക്കുന്നില്ല. ഇനി കൂടുതൽ റെഡ് കളർ വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ഏതെങ്കിലും റെഡ് കളർ ആഡ് ചെയ്യുവാണെങ്കിൽ കൂടുതൽ റെഡിഷ് ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റാർട്ടർ ആയിട്ടുള്ള രീതിയിലാണ്. ഇനിയിപ്പോൾ സൈഡ് ഡിഷ് ആയിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് 100 ml അല്ലെങ്കിൽ 75 ml വാട്ടർ ഒഴിച്ച് അതിനകത്തേക്ക് ശകലം കോൺഫ്ലോറും കൂടെ ഒഴിച്ച് ഒന്ന് തിക്കാക്കിയാൽ മതി. നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്.
നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.